Hi friends, welcome back at Chus World. İndi yan vanda ikinada o jadi bolu chicken biryani maitana. Adı engene tayara akne namk noka. Adı ni vendi yan yuvde adiyam oju pani leke oju spoon ghee oichen shesham adi leke andi parip kismis ida nalla bolle fry je derikke yanu pol. ഇപ്പോ നല്ലപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയതിനു ശേഷം ആ നെയ്യിൽ തന്നെ നമുക്ക് സവോള ഫ്രൈ ചെയ്തെടുക്കാം ഞാൻ ഇവിടെ രണ്ട് മീഡിയം സൈസ് സവോളയാണ് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി എടുത്തേക്കുന്നത് ഇത് നല്ലപോലെ ബ്രൗൺ നിറമാകുന്നതുവരെ നമുക്ക് റെഡിയാക്കി എടുക്കാം ഇപ്പോ നല്ലപോലെ ബ്രൗൺ നിറമായിട്ടുണ്ട് ഇപ്പോ നമുക്ക് ഇത് വേറെ പാത്രത്തിലേക്ക് മാറ്റാം ഇനി നമുക്ക് ചിക്കൻ മാരിനേറ്റ് ചെയ്യാം ഞാൻ ഇവിടെ 250 ഗ്രാം ചിക്കൻ ആണ് എടുത്തേക്കുന്നത് അതിലേക്ക് 1 സ്പൂൺ മുളക് പൊടി 1 സ്പൂൺ മല്ലിപ്പൊടി 1/2 സ്പൂൺ മഞ്ഞപ്പൊടി 1/2 സ്പൂൺ ഗരം മസാല ആവശ്യത്തിന് ഉപ്പ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇവയെല്ലാം ചേർത്ത് കൈ കൊണ്ട് നല്ലപോലെ മിക്സ് ചെയ്യാം എന്നിട്ട് 10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം അതിനു ശേഷം നമുക്ക് ഇത് ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് ഇത് ഫ്രൈ ചെയ്തെടുക്കാം ഞാൻ ഇവിടെ വെളിച്ചെണ്ണയിലാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത് ആദ്യം ഞാൻ കറിവേപ്പില കുറച്ച് ഇട്ട് കൊടുത്തു എന്നിട്ട് അതിലേക്ക് ചിക്കന്റെ പീസസ് വെച്ച് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് വളരെ കുറച്ച് വെളിച്ചെണ്ണ മതിയാകും ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് നമുക്ക് ഇത് അടച്ചു വെക്കാം ദാ നമ്മുടെ ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട് നമ്മുടെ ചിക്കൻ എല്ലാം ഇനി നമുക്ക് ഇത് അടച്ചു വെക്കാം ഇനി വേറൊരു പാനിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം ഞാൻ ഇവിടെ സൺഫ്ലവർ ഓയിൽ ആണ് എടുത്തേക്കുന്നത് അതിലേക്ക് നമുക്ക് നാല് സവോള മീഡിയം സൈസ് നാല് സവോളയാണ് ഞാൻ എടുത്തേക്കുന്നത് അത് നല്ലപോലെ ഒന്ന് വശക്കി എടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ക്രഷ് ചെയ്തത് ഇട്ട് കൊടുക്കാം ഞാൻ ഇവിടെ മുളക് പൊടി കാശ്മീരി ചില്ലി പൗഡർ ആണ് ചേർക്കുന്നത് അതുകൊണ്ടാണ് പച്ചമുളക് അല്ലാതെ ഞാൻ ക്രഷ് ചെയ്തെടുത്തേക്കുന്നത് നാല് പച്ചമുളകും പിന്നെ 10 വെളുത്തുള്ളി അല്ലിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയുമാണ് ക്രഷ് ചെയ്തെടുത്തേക്കുന്നത് ഞാൻ ഇതിൽ ചേർക്കാൻ വേണ്ടി ഈ മിക്സ് നമുക്ക് സവോളയിലോട്ട് ചേർത്ത് കൊടുക്കാം നല്ലപോലെ ഇതൊന്ന് ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ടൊമാറ്റോ ഇട്ട് കൊടുക്കാം ഞാൻ ഇവിടെ രണ്ട് മീഡിയം സൈസ് ടൊമാറ്റോയാണ് ചേർത്ത് കൊടുത്തേക്കുന്നത് നീളത്തിൽ അരിഞ്ഞത് എന്നിട്ട് നല്ലപോലെ ഇതൊന്ന് ഇളക്കി കൊടുക്കാം ഇപ്പോൾ ടൊമാറ്റോ നല്ലപോലെ വെന്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായ പൊടികൾ ചേർക്കാം ഇവിടെ ഞാൻ ചേർക്കുന്നത് കാശ്മീരി ചില്ലി പൗഡർ ആണ് 1 സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ 1 ടീസ്പൂൺ മഞ്ഞപ്പൊടി ഇവ ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം നമ്മുടെ ഈ മസാല ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായ ഗരം മസാല ചേർക്കാൻ ഞാൻ ഇവിടെ 1 ടീസ്പൂൺ ഗരം മസാലയാണ് ചേർത്ത് കൊടുത്തേക്കുന്നത് ഇനി നമുക്ക് ഫ്രൈ ചെയ്തു വെച്ച ചിക്കൻ ഇതിലേക്ക് ആഡ് ചെയ്യാം എന്നിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കാം മസാല എല്ലാം നമ്മുടെ ചിക്കനിൽ ആകുന്ന വരെ നല്ലപോലെ ഇളക്കി കൊടുക്കാം
ഇപ്പോൾ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് ഇനി ലാസ്റ്റ് ആയിട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഒന്നും കൂടി നല്ലപോലെ മിക്സ് ആക്കാം ഫ്ലേവറിന് വേണ്ടി നിങ്ങൾക്ക് വേണമെങ്കിൽ പുതിന ഇലയോ മല്ലി ഇലയോ ചേർക്കാം ഞാൻ ഇവിടെ പുതിന ഇലയാണ് ചേർത്ത് കൊടുത്തേക്കുന്നത് എന്നിട്ട് നല്ലപോലെ ഇതൊന്ന് ഇളക്കി കൊടുക്കാം നമുക്ക് ഈ മസാല എങ്ങനെ സെറ്റ് ചെയ്യണം എന്ന് നോക്കാം ആദ്യം ഞാനിവിടെ മസാലയാണ് ഫസ്റ്റ് ലെയർ വയ്ക്കുന്നത് ഞാനിവിടെ ബസ്മതി അരി മുക്കാൽ ഭാഗത്തോളം വേവിച്ച് വച്ചിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് ഈ ചോറ് അതിലേക്ക് വച്ച് സെറ്റ് ചെയ്യാം അതിൻ്റെ മുകളിലായിട്ട് ഫ്രൈ ചെയ്ത ഒനിയനും പിന്നെ കശുവണ്ടി കിസ്മിസും ഇട്ട് കൊടുക്കാം ഇനി സെക്കൻഡ് ലെയർ വീണ്ടും മസാല വെച്ച് കൊടുക്കാം അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ചോറ് വീണ്ടും സെറ്റ് ചെയ്യാം ഇനി ഫ്രൈ ചെയ്ത ഒനിയനും കശുവണ്ടിയും കിസ്മിസും നമുക്കിതിൻ്റെ പുറത്തിട്ട് കൊടുക്കാം ഫ്ലേവറിന് വേണ്ടി പുതിനയില ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് കളറിന് വേണ്ടി യെല്ലോ കളർ മഞ്ഞപ്പൊടിയാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തേക്കുന്നത് പിന്നെ നമുക്ക് 2 സ്പൂൺ നെയ്യ് എല്ലായിടത്തും വരുന്ന രീതിയിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കാം എന്നിട്ട് ഒരു 10 മിനിറ്റ് അടച്ച് വെച്ച് നമുക്കിത് വേവിച്ചെടുക്കാം ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ ബിരിയാണി ഇവിടെ റെഡിയായിട്ടുണ്ട് നമുക്കിതിനി ഇളക്കി നോക്കാം നല്ല സ്വാദിഷ്ടമായ ബിരിയാണിയാണ് നല്ല ടേസ്റ്റുമാണ് കഴിക്കാൻ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ ബിരിയാണി ഇഷ്ടമായെന്ന് കരുതുന്നു നിങ്ങളെല്ലാവരും ഈ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും നല്ല സിമ്പിളായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി തന്നെയാണ് നല്ല ടേസ്റ്റുമാണ് കഴിക്കാൻ ഇനിയൊരു പുതിയ ഡിഷുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ